കടലിനടിയിൽ വെച്ച് വിവാഹ നിശ്ചയം നടത്തുകയാണ് ഈ കപ്പിൾ. അതായത് കടലിനടിയിൽ ഏകദേശം 50 അടി താഴ്ചയിൽ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു വിവാഹ നിശ്ചയം നടത്തിയത്. ഇതൊക്കെ കാണുമ്പം കൊറേ ആൾക്കാർക്ക് കൊറേ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. അതെന്താ, കരയില് സ്ഥലമില്ലാഞ്ഞിട്ടാണോ കടലിനടിയിൽ പോയി നടത്തിയത്? നമ്പർ 2, ഇനിയിപ്പോ കല്യാണ മണ്ഡപത്തിന് വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്നില്ലേ? നമ്പർ 3, ഇനിയിപ്പോ കല്യാണ മണ്ഡപങ്ങൾ ഈ കല്യാണ സീസൺ ആയിട്ട് കിട്ടാഞ്ഞിട്ടാണോ? നമ്പർ 4, ഓ ഇതൊക്കെ കുറച്ച് ഷോ അല്ലേ, പുതിയ കാലത്തെ ആൾക്കാരുടെ ഓരോരോ ഷോകളെ. ഇങ്ങനെ പലതും നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ പറയാനായിട്ടുണ്ടായിരിക്കും. പക്ഷേ സംഗതി കുറച്ച് ഡിഫറെന്റ് ആണ്. ആന്ധ്രാപ്രദേശ് സ്വദേശികളായ സുരേഷും കീർത്തനയും കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രണയിക്കുകയാണ്. അങ്ങനെ പ്രണയം കല്യാണത്തിലോട്ട് എത്തിക്കണം എന്ന് തോന്നിയപ്പം, കല്യാണ നിശ്ചയം വരെയൊക്കെ ആയപ്പം, കുറച്ച് സാമൂഹിക പ്രതിബദ്ധതയൊക്കെയുള്ള ആളുകൾ എന്ന നിലയ്ക്ക് അവരുടെ ആ ഒരു കല്യാണ നിശ്ചയം ഒരു മെസ്സേജോട് കൂടിയിട്ട് ആക്കിയാലോ എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ കടലൊക്കെ നമ്മളെല്ലാരും കൂടെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതിനെതിരെ ഒരു ബോധവൽക്കരണം എന്ന രീതിക്ക് കടലിന്റെ അടിത്തട്ടിൽ വെച്ചിട്ട് വിവാഹ നിശ്ചയം നടത്താൻ ഇവർ തീരുമാനിച്ചു. അതായത് ഈ കടലിന്റെ അടിത്തട്ടിൽ ധാരാളം ജീവികളുണ്ട്, അവർക്ക് നമ്മളെ പോലെയൊക്കെ തന്നെ ജീവിക്കണം. പക്ഷേ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചെറിഞ്ഞ് ആ സ്ഥലങ്ങളൊക്കെ മോശമാക്കുന്നത് കൊണ്ട് അവയ്ക്ക് അവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു പ്രവൃത്തി എത്രയും പെട്ടെന്ന് നിർത്തണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് കടലിന്റെ അടിത്തട്ടിൽ പോയിട്ട് വിവാഹ നിശ്ചയം നടത്തിയത്. അങ്ങനെ കടലിന്റെ അടിത്തട്ടിൽ ചെന്നു, രണ്ടുപേരും മാലയൊക്കെ ഇട്ടു, മോതിരം കൈമാറി എൻഗേജ്മെന്റ് നടത്തി. എന്തായാലും ഈ ഒരു പ്രണയ ജോഡികളുടെ ഈ ഒരു എൻഗേജ്മെന്റ് വാർത്ത ഇപ്പൊ ആന്ധ്രാപ്രദേശിലൊക്കെ വലിയ തരംഗമായി മാറിയിട്ടുണ്ട്. കടലിന്റെ അടിയിലൊക്കെ പോയിട്ട് എൻഗേജ്മെന്റ് ഒന്നും നടത്തിയില്ലെങ്കിലും നമ്മുടെ സുപ്രധാന ദിവസങ്ങളിൽ ഈ നാട്ടിലെ പൗരൻ, അതല്ലെങ്കിൽ പ്രകൃതിയോട് കടപ്പാടൊക്കെയുള്ള ഒരു മനുഷ്യൻ എന്ന രീതിക്ക് കുറച്ച് സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു നല്ല കാര്യമായിരിക്കും. ദൈവരെ പോലെ